എനിക്കും രാഹുലിനും മാത്രം അറിയാവുന്ന കാര്യം സോരൻ എങ്ങനെ അറിഞ്ഞു? ലക്ഷ്മിക്ക് ഓർമ്മയുണ്ടോ ഈ മോതിരം? ഇയാള് അക്കാലം മുതൽ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കാം. അങ്ങനെയായിരിക്കാം ഇതൊക്കെ അറിഞ്ഞത്. ഇപ്പൊ അത് മുതലെടുക്കാൻ ശ്രമിക്കാണോ? അത് കണ്ടുപിടിക്കണം. ഈ മോതിരം ഓർമ്മ കിട്ടുന്നില്ല? ഇല്ല, ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നില്ലേ? ഇല്ല രാഹുൽ, പക്ഷേ ഈ മോതിരം നല്ല ഭംഗിയുണ്ടല്ലോ, ഇതെനിക്ക് തരുമോ? പിന്നെന്താ, ഇത് ലക്ഷ്മിക്കുള്ളതാ. ലക്ഷ്മി വെച്ചോ. മുമ്പ് ഈ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ വന്നത് രാഹുലും ലച്ചും കൂടിയാ, അല്ലാതെ സൂര്യനും ലച്ചും കൂടിയല്ല. എന്നിട്ടും പഴയ യാത്രയുടെ കാര്യമൊക്കെ പറഞ്ഞ് രാഹുലാണെന്ന മട്ടിലാ താൻ പെരുമാറുന്നത്. ദേ, അവളെ ചതിക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. എന്താ മിഥുനത്, ലക്ഷ്മി ഞാൻ രാഹുലാണെന്ന് കരുതി പെരുമാറുന്നതിന് ഞാൻ എന്ത് പഠിച്ചു? ആ തെറ്റിദ്ധാരണ നമ്മളായിട്ട് തിരുത്താൻ പാടില്ലെന്നല്ലേ ഡോക്ടർ വടക്കം പറഞ്ഞിരിക്കുന്നത്? എന്ന് കരുതി ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ലച്ചുവിന്റെ കൺഫ്യൂഷൻ കൂട്ടാൻ താൻ ശ്രമിച്ചാൽ എനിക്ക് ഇടപെടേണ്ടി വരും. അപ്പോ ലക്ഷ്മിക്ക് ഓർമ്മ തിരിച്ചു കിട്ടണ്ടെന്നാണോ ഇതിനാഗ്രഹിക്കുന്നത്? എടോ, ഓർമ്മ തിരിച്ചു കിട്ടണം, ഒപ്പം താൻ രാഹുലല്ല സൂര്യനാണെന്ന് അവൾ തിരിച്ചറിയും വേണം. അവൾ എന്നെ രാഹുലായി തിരിച്ചറിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ട്, അവൾ തന്നെ രാഹുലായിട്ട് കാണാൻ പാടില്ല. കാരണം തനിക്ക് ഒരിക്കലും രാഹുലാവാൻ കഴിയില്ല. പക്ഷേ ഞാനും രാഹുലും മാത്രമുള്ളപ്പോ പറഞ്ഞ സ്വർണമണിയുടെ കാര്യം ഇയാൾ എങ്ങനെ അറിഞ്ഞു? അഥവാ അറിഞ്ഞാലും ഇയാൾ എന്തിന് മണി നടക്കി വെക്കുന്നു? സൂര്യനെ ഇന്ന് ഞാൻ ശരിപ്പെടുത്തും. അയ്യോ, വീഴാൻ തുടങ്ങി നിന്നെ പിടിച്ചു കാണാൻ ഇപ്പൊ കുറ്റം. ജസ്റ്റ് ഒന്ന് കാലിടറി എന്നെ തള്ളി താഴെയിട്ടിട്ട് എന്റെ മേലേക്ക് വീണു, എന്നിട്ട് രക്ഷിച്ചെന്ന് വാചക കൊടുക്കുന്നു. വീഴാൻ തുടങ്ങുമ്പോ ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കണ്ടാ വെറും നീർക്കൂലി, പക്ഷെ ഒരു ആനയുടെ വെയിറ്റ് ഉണ്ട്. അഹങ്കാരം തലക്ക് പിടിച്ചിട്ട് ഭാരം കൂടിയതാ നിനക്ക്. അഹങ്കാരം കൊണ്ട് വെയിറ്റ് കൂടുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയുടെ അത്രയും ഭാരം ഉണ്ടാവും. നിങ്ങളെ പോലെ അഹങ്കാരിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാവില്ല. അതേടി, ഞാൻ അഹങ്കാരിയാ, നീ ഇനി അഹങ്കാരിയുടെ കൂടെ നടക്കണ്ട. നമ്മള് ഈ വഴിയിൽ ഓടി വന്നത് അല്ല, ദേ ആ വഴിയാ. അല്ലടോ, നമ്മൾ ഈ വഴിയാ വന്നത്. അല്ല, എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്, ആ വഴിയാ. നല്ല ഓർമ്മയുള്ള പാർട്ടിയാ പറയുന്നത്. ആ ഓർമ്മയ്ക്ക് ഇത്തിരി കുറവുണ്ടെങ്കിലും ഈ ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ല. ഞാൻ ഈ വഴി പോവും. ഞാൻ ഈ നേരെ കാണുന്ന വഴിയെ പോവും. ഓക്കെ, ഗുഡ് ബൈ. രാഹുലിന് രാഹുലിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഒറ്റനിറങ്ങുന്ന വഴിയാ, ചെന്ന് കേറിക്കൊടു. ചെലപ്പോ രാഹുൽ പറഞ്ഞ വഴിയായിരിക്കും കറക്റ്റ് അല്ലേ? അങ്ങനെ വഴിക്ക് വാ, നടക്കാം.